നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്ന വിഷയം സൈനസ് രോഗങ്ങൾ എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ ഇഎടി സർജൻ ഡോക്ടർ സുൽഫി ഡോക്ടർ ലൈവിൽ അതിഥിയായിത്തീരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. സൈനസ് രോഗം സാധാരണയായിട്ട് വളരെയധികം പേരെ ബാധിച്ച് കാണുന്നുണ്ട്. ശരിക്കും എന്താണ് ആ രോഗം? അത് എത്രമാത്രം ഗുരുതരമാണ്? സൈനസ് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ, സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിൻ്റെ വശങ്ങളിലുള്ള വായുവറകളാണ്. അത് തന്നെ ഒന്നിലേറെ തരത്തിലുണ്ട്, ഒന്നിലേറെ പേരുകൾ അറിയപ്പെടുന്നുണ്ട്. മാക്സിലറി സൈനസ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വായുവറയുണ്ട്. അതുപോലെ തന്നെ മൂക്കിനോട് ചേർന്ന് നിൽക്കുന്ന എതുമോയിഡ് സൈനസ് എന്ന് പറയുന്ന ഒരു സൈനസ് ഉണ്ട്. ഫ്രോണ്ടൽ എന്ന് പറയുന്ന മേളിൽ, അതായത് കൺപിരികത്തിൻ്റെ വശങ്ങളിലായിട്ട് കാണപ്പെടുന്ന വായുവറയുണ്ട്. കുറച്ചുകൂടെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന സ്പീനോയിഡ് എന്ന വിവിധ പേരുകൾ അറിയപ്പെടുന്ന വായുവറകളുണ്ട്. അപ്പോൾ നാം ശ്വസിക്കുമ്പോൾ ഈ വായുവറകളിലേക്ക് ശ്വാസം അല്ലെങ്കിൽ വായു കടന്നിട്ടാണ് നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയ്ക്കുള്ളിൽ തടസ്സമുണ്ടാക്കുന്ന എന്തും, അത് ചിലപ്പോൾ ഒരു പോളിപ്പ, ഒരു ചതയാകാം, അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവാകാം, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സമോ ഒക്കെ തന്നെ, ഒരു ട്രോമയാകാം, ഇഞ്ചുറി ആകാം, ഇതൊക്കെ തന്നെ ഈ വായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുകയും അങ്ങനെ സാധാരണഗതിയിൽ തന്നെ മൂക്കിനകത്തുണ്ടാകുന്ന സെക്രീഷൻസ് കെട്ടിക്കിടന്നുകൊണ്ട് അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ പറയാൻ കഴിയും. ഒരു അക്യൂട്ട് സൈനസൈറ്റിസ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന സൈനസ് രോഗങ്ങൾ, ഒരു പെട്ടെന്ന് ഒരു ബ്ലോക്ക്, ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തുമ്മലും മൂക്കലിപ്പും ഉണ്ടാകുന്നു, ഒരു അലർജി ഉണ്ടാകുന്നു, അതുമൂലം ഉണ്ടാകുന്ന മൂക്കടപ്പും തുടങ്ങിയ രോഗങ്ങളൊക്കെ, അതിനെയാണ് ഒരു അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇത് ദീർഘനാൾ നിൽക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാം. ഒരിക്കൽ വരികയും ആൻറ്റിബയോട്ടിക്സും മറ്റു മരുന്നുകൾ കഴിക്കുമ്പോൾ കുറയുകയും വീണ്ടും തലവേദനയും മറ്റ് ബുദ്ധിമുട്ടുകളായിട്ട് വീണ്ടും തുടരുകയും മൂക്കടപ്പും മണമില്ലായും അങ്ങനെ രോഗലക്ഷണങ്ങളുമായിട്ട് തുടരുന്നതിനെയാണ് ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ രണ്ടും തമ്മിൽ പ്രകടമായ രോഗലക്ഷണങ്ങളിൽ ഏറെ വ്യത്യാസങ്ങൾ പല സന്ദർഭങ്ങളിലും ഉണ്ടാകാറില്ല. ഇത് സൈനസ് രോഗങ്ങൾ ആരെ എപ്പോൾ ബാധിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ സാധാരണയായിട്ട് കാണുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? ഞാൻ ഹൈദരാബാദിൽ നിന്ന് മോളിയാണ് വിളിക്കുന്നത്. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് ഒരു 4 വർഷമായി ഇങ്ങനെ സൈനസൈറ്റിസിന്റെ പ്രോബ്ലം തുടങ്ങിയിട്ട്. അത് രാത്രി ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ ഒരു വശത്ത് ഇങ്ങനെ വേദന തുടങ്ങും. വേദന തുടങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ശക്തമായ വേദനയാണ്. വേദന തുടങ്ങി ഒരു വശം മൂക്കിന്റെ സൈഡ് വഴി ഇങ്ങനെ വേദന ഒരു സൈഡായിരിക്കും. എനിക്ക് കൂടുതൽ വരുന്നത് ഇടതുവശത്താ. അപ്പൊ തന്നെ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും ഭയങ്കരമായിട്ട്. ചില ദിവസം ഛർദ്ദിക്കും. എനിക്ക് അന്നേരം ആരുടെയും സൗണ്ട് ഒന്നും കേൾക്കണ ഇഷ്ടമല്ല, ആരോട് സംസാരിക്കണ ഇഷ്ടമല്ല. അത് ഇങ്ങനെ ഉച്ച ഒരു 11-12 മണി വരെ ഉണ്ടാവും ആ വേദന. 4 വർഷമായോ തുടങ്ങിയിട്ട്. ഞാനിവിടെ ഒരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോ സൈനസൈറ്റിസ് പ്രോബ്ലം ആണ്. എനിക്ക് ക്ലോട്ടാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ് തന്നു. അത് കഴിക്കുമ്പോ കുറച്ച് കുറയുന്നുണ്ട്. വീണ്ടും ഇപ്പം ഒരു 3 ദിവസമായിട്ട് വീണ്ടും ഇങ്ങനെ രാവിലെ ഉണ്ട് എനിക്കത്. രോഗലക്ഷണങ്ങൾ കേൾക്കുന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് അതൊരു ഒരു ഒരു പ്യുവർ സൈനസൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങളല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത്. സൈനസൈറ്റിസ് അസോസിയേറ്റഡ് ആയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകാം, അതിനൊരു സാധ്യതയും വളരെ സാധാരണഗതിയിൽ കൂടുതലാണ്. പക്ഷേ ഈ സൈനസൈറ്റിസിൽ വരുന്ന ഈ രോഗം ശക്തമായ തലവേദന വരിക, ഒമിറ്റ് ചെയ്യുക, അതിരാവിലെ എണീക്കുമ്പോഴുണ്ടാകുന്ന തലവേദന വരിക, ദീർഘനാൾ നിൽക്കുക, ഇതൊക്കെ തന്നെ ഒരു സൈനസൈറ്റിസിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. അതൊരു മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയുടെ രോഗലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ഈ ക്ലോട്ടാൻ പോലെയുള്ള ടാബ്ലറ്റ് തരുന്നത് പോലും വേദന സംഹാരിയാണ്. തുടർച്ചയായിട്ട് നിൽക്കുന്ന തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയാണ് എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രിവെൻറ്റേഴ്സ് ഉണ്ട്, അത് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതെടുക്കുകയാണ് ഉചിതമെന്ന് തോന്നുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഇ എൻ ഇ വിദഗ്ധനെ കണ്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സൈനസൈറ്റിസ് കൂടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. പല സന്ദർഭങ്ങളിലും മൈഗ്രെയിനും സൈനസൈറ്റിസും കോ എക്സിസ്റ്റിംഗ് ആയിട്ട് കാണാറുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? ഞാൻ കല്ലുവാതകൾ കൊല്ലത്ത് നിന്നാണ്. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. നമസ്കാരം, ചോദിക്കൂ. സാർ, ഈ സൈനസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്, ഈ തുടർച്ചയായിട്ട് ജലദോഷം തലവേദന ഉണ്ടാവുന്നത് അതിന്റെ കൊണ്ടാണോ എന്നുള്ളതാണെന്ന് അറിയേണ്ടത്. തീർച്ചയായിട്ടും ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ജലദോഷം, മൂക്കൊലിപ്പ്, മൂക്കടവ്, തലവേദന ഇതൊക്കെ തന്നെയും ക്രോണിക്കായിട്ട് നിൽക്കുന്ന ഒരു സൈനസൈറ്റിസിൻ്റെ ലക്ഷണമാകാം. ഇതേ രോഗലക്ഷണങ്ങൾ മറ്റു ചില രോഗങ്ങളിലും ഉണ്ടാകാമെങ്കിൽ കൂടിയും സൈനസൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇത് തന്നെയാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് തുടരാം. അതുപോലെ നമുക്ക് സൈനസൈറ്റിസിലെ ഈ അക്യൂട്ട് സൈനസൈറ്റിസ് ആണോ ക്രോണിക് സൈനസൈറ്റിസ് ആണോ എന്നുള്ള ഒരു വിഭജനത്തോടു കൂടിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ഏത് തരത്തിലുള്ളതാണെന്നനുസരിച്ചാണ് സാധാരണഗതിയിൽ ട്രീറ്റ്മെൻറ്റ് തുടരുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്ക് പറയേണ്ട മറ്റു വസ്തുത, ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. നമുക്ക് അന്തരീക്ഷത്തിലുണ്ടാകുന്ന വ്യതിയാനം, നമ്മുടെ കേരളവും ഇന്ത്യയും ഒക്കെ തന്നെ അന്തരീക്ഷ മലിനീകരണത്തിൽ വളരെ പ്രസിദ്ധമാണ്. നമ്മുടെ ജോലി സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെയധികം മാറി മറിയുന്ന ഒരു സന്ദർഭമാണ്. പലപ്പോഴും ഒരു എയർ കണ്ടീഷൻഡ് ആയിട്ട് റൂമിലോ അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷത്തിലോ ഇരിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. അതോടൊപ്പം തന്നെ
തന്നെ മുൻകാലങ്ങളിൽ നിന്നും മുൻകാലങ്ങളുള്ളത് പോലെ തന്നെ പൊടിപടലങ്ങളുള്ള അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന സ്ഥിതിവിശേഷം കൂടി വരികയാണ്. അത് പെയിൻറ്റിങ് ആവാം, കാർപ്പൻട്രി വർക്കാകാം, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരിൽ ഈ പൊടിപടലവും അന്തരീക്ഷത്തിലുണ്ടാകുന്ന മറ്റ് മലിനീകരണങ്ങളും ഒക്കെ തന്നെയും ഈ സൈനസ് രോഗങ്ങളുണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാരണം നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്ന അലർജിയാണ്. അലർജി എന്ന് പറയുന്ന ഒരു അണ്ടർലൈയിങ് ഫാക്ടറാണ്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന അണ്ടർലൈയിങ് ഫാക്ടറാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്ത് കൂടുതലായിട്ടും സൈനസൈറ്റിസിലേക്ക് നീട്ടിക്കൊണ്ടുപോകുന്നത്. അത് ഈ അലർജി എന്ന് പറയുന്നത് തന്നെ പാരമ്പര്യമായ ഘടകത്തോടു കൂടി ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമായതുകൊണ്ട് എപ്പോഴാണോ നമുക്ക് അനുകൂലമെന്ന് പറയാൻ പറ്റില്ല, പ്രതികൂലമായ സാഹചര്യത്തിലേക്ക് നാം പോകുന്നത്, അപ്പോൾ അലർജിയുടെ രോഗലക്ഷണങ്ങൾ നമുക്ക് പുറത്തു വരും. പലപ്പോഴും നമ്മുടെ രോഗികളെന്ന് പറയാറുണ്ട്, ഇത്രയും നാളൊന്നും എനിക്ക് അലർജി ഇല്ലായിരുന്നു. ഒരുപക്ഷെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഘടകങ്ങൾ അതിന് അനുയോജ്യമായ സന്ദർഭങ്ങളിലേക്ക് അതിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത്. മറ്റു രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സൈനസ് രോഗങ്ങൾ കാണപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതുമായി അനുബന്ധപ്പെട്ട മറ്റു രോഗങ്ങൾ, അതായത് സൈനസൈറ്റിസിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ കൂടിയും നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റ് പല രോഗങ്ങളും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂക്കിന് പാലത്തിനുണ്ടാകുന്ന വളവ് സൈനസിനൊക്കെ ഉണ്ടാകുന്ന കാരണങ്ങളിലൊന്നാണ്. മൂക്കിനകത്തുണ്ടാകുന്ന ചതവളർച്ച അല്ലെങ്കിൽ ചെറിയ പോളിപ്പുകൾ എന്ന് പറയുന്നു, അതും തീർച്ചയായിട്ടും സൈനസ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളൊന്നാണ് ആസ്മ. അലർജി മൂലമുണ്ടാകുന്ന ആസ്മയും ഈ അലർജിക് റൈനൈറ്റിസും സൈനസൈറ്റിസുമായിട്ട് പലപ്പോഴും വളരെ കോറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം കാണുന്നു. എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്? ഹലോ, നമസ്കാരം ഡോക്ടർ, കൊല്ലത്ത് നിന്ന് രഘു എന്ന് പറഞ്ഞു. ചോദിച്ചോളൂ. ഹലോ, പറയൂ രഘു. ഹലോ, കേൾക്കാം രഘു, പറയൂ. ആ, നമസ്കാരം ഡോക്ടർ, ഞാൻ കൊല്ലത്ത് നിന്ന് രഘു ആണ്. നല്ല നമസ്കാരം. എന്റെ മകന് വേണ്ടി ചോദിക്കുന്നു, പറയാണ്. അതായത് മകന്റെ ചെറുപ്പകാലം മുതലേ മൂക്കിലെ മൂക്കിന്റെ പാലം വളഞ്ഞ്, അതായത് മൂക്കെല്ലാം അവിടെ ശ്വസിക്കാൻ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഇരിക്കുകയാണ്. രാവിലെ അങ്ങ് മൂക്കെല്ലാം അവിടെ കയറി അടയും. ഹലോ, അതെ, പറയാം, പറയൂ. ആ, മറ്റെന്തെങ്കിലും രോഗലക്ഷണം ഉണ്ടോ? അത് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അങ്ങനെ രോഗം ഞങ്ങൾ കാണിച്ചപ്പോൾ 18 വയസ്സ് കഴിയുമ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം അവന് എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അവന് പഠിക്കുന്ന രാവിലെ എണീക്കുന്നതിലും പഠിക്കുന്നതിലും ഒക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. മൂക്ക് മൊത്തം കയറി അടഞ്ഞിരിക്കുകയാണ്. അതെ, ഇത് ഇപ്പോൾ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവണം. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നത് ഒരു 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പലപ്പോഴും നമുക്ക് ചെയ്യാം. അതെ, ഈവൻ അതിന് മുമ്പുള്ള പ്രായങ്ങളിലും വളരെ പ്രാധാന്യമുള്ള വളവുകൾ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടി വരാറുണ്ട്. എങ്കിലും സാധാരണഗതിയിൽ 17-18 വയസ്സ് കഴിയാതെ ഇത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യാറില്ല. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് മാത്രമാണ് ഉള്ളതെങ്കിൽ, പക്ഷേ അതോടൊപ്പം തന്നെ അലർജിയുടെ രോഗലക്ഷണം നമ്മളുണ്ടെങ്കിൽ മൂക്കിൻ്റെ വശങ്ങളിലുള്ള വായുവറകളിലും മൂക്കിൻ്റെ ഉള്ളിലുമൊക്കെ തന്നെ ചതവളർച്ചയോ അല്ലെങ്കിൽ പോളിപ്പോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറെ കാണിക്കുക. പാലത്തിന് വളവ് മാത്രമേ ഉള്ളൂ, അതോ സൈനസുകളിൽ വായുവറകളിൽ പഴുപ്പുകെട്ടോ അല്ലെങ്കിൽ ചതവളർച്ചയോ ഉണ്ട് ഇല്ല എന്ന് ഉറപ്പാക്കുക. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ താക്കോൽ ദൂര ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന് പറയുന്ന ശസ്ത്രക്രിയകൾ ലഭ്യമാണ്. അതിലൂടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവും മാറ്റാൻ കഴിയും. അകത്ത് ചതയോ മറ്റു രോഗങ്ങളോ ഉണ്ടെങ്കിൽ അതും മാറ്റാൻ കഴിയും. തീർച്ചയായിട്ടും അലർജി കൺട്രോൾ ചെയ്യുന്ന ചികിത്സയും തുടരുകയാണെങ്കിൽ മകന് നല്ല ആശ്വാസം ലഭിക്കും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സൈനസ് രോഗങ്ങൾ എന്നുള്ളതാണ്. ഡോക്ടർ, സൈനസൈറ്റിസ് സാധാരണ എല്ലാവരിലും കണ്ടുവരുന്നല്ലോ, ജീവിത രീതികളുമായിട്ട് അതിന് വളരെയധികം ബന്ധമുണ്ടെന്നും പറഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ടത് വരാതിരിക്കാനായിട്ട്, രോഗം വരാതിരിക്കാൻ? നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചൊക്കെ തന്നെ അലർജിയുമായിട്ട് വളരെ ശക്തമായ ബന്ധം സൈനസൈറ്റിസിനുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തന്നെ അലർജി കൺട്രോൾ ചെയ്യുന്നത് തന്നെ നമുക്ക് സൈനസ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെ ഗണ്യമായിട്ട് കുറയ്ക്കും. നമുക്കറിയാവുന്നത് പോലെ തന്നെ പൊടിപടലം നിറഞ്ഞ അന്തരീക്ഷം, അത് വീടിനുള്ളിലാണെങ്കിൽ തന്നെയും നമ്മുടെ മാറ്റാകാം, അല്ലെങ്കിൽ കേർട്ടനാകാം, അല്ലെങ്കിൽ നമ്മുടെ പുസ്തകങ്ങളാകാം, മറ്റ് ചെടികളാകാം, ഇങ്ങനെ ഉണ്ടാകുന്ന പൊടിപടലം ഉണ്ടാകുന്ന അന്തരീക്ഷങ്ങളിലുള്ള എക്സ്പോഷർ, പ്രത്യേകിച്ച് അലർജി ഉണ്ടാകുന്ന രോഗികളിൽ മാക്സിമം കുറച്ച് നിർത്താൻ, തീർച്ചയായിട്ടും എല്ലാം പരിപൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയില്ലെങ്കിൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് അത്തരം പൊടിപടലമുള്ള അന്തരീക്ഷം ഈ രോഗി പർട്ടിക്കുലർലി അവിടെ ഇല്ലാത്ത സമയത്ത് അത് ക്ലീൻ ചെയ്യുക. പ്രത്യേകിച്ച് കേർട്ടനുകളും ഡോർമാറ്റും ഒക്കെ തന്നെ പൊടിപടലങ്ങളുടെ കൂമ്പാരമായി പോകുന്ന പലപ്പോഴും കണ്ടുവരാറുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് പ്രാധാന്യമുള്ളതാണ്.
തൊഴിൽപരമായി മറ്റു ചില കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കാർപ്പൻട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സ്ഥിരമായി എ സിയുടെ അടുത്തിരിക്കേണ്ടി വരുന്ന ആൾക്കാർ, അത്തരം കുറച്ചൊരു പ്രിക്കോഷൻസ് ഈ സൈനസ് സൈറ്റ്സിലേക്ക് സ്ഥിരമായി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അവരതൊന്ന് ഒഴിവാക്കാനുള്ള ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് പുകവലി. പുകവലി മൂക്കിനകത്തുണ്ടാകുന്ന, മൂക്കിനകത്തും വായുവറകളിലുമൊക്കെ തന്നെ സീലിയ അല്ലെങ്കിൽ രോമകൂപങ്ങളുണ്ട്, ചെറിയ ചെറിയ രോമകൂപങ്ങളുണ്ട്. അതിൻ്റെ ചലനങ്ങളെയൊക്കെ തന്നെ ഈ നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന പുക അതിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ആ സ്മോക്കിംഗ് ഒഴിവാക്കുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. അലർജി ഉണ്ടാകുന്ന മറ്റ് ഘടകങ്ങളെല്ലാം തന്നെയും ഈ സൈനസ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായി പോകാം. അതോടൊപ്പം തന്നെ മൂക്കിനകത്തുണ്ടാകുന്ന, ഞാൻ നേരത്തെ ഒരു കോളർ സൂചിപ്പിച്ചതുപോലെ മൂക്കിൻ്റെ പാലത്തിനുണ്ടാകുന്ന വളവ്, ഈ വളവും അലർജിയും സൈനസും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം മൂന്നും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ രോഗത്തിൻ്റെ കാഠിന്യത്തെ കൂട്ടാൻ സാധ്യതയുള്ളത്. അലർജി ഉള്ള ഒരാളിന് മൂക്കിൽ പെട്ടെന്ന് തടസ്സം ഉണ്ടാകുന്നു, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുള്ളത് പോലെ പെട്ടെന്ന് മൂക്ക് അടഞ്ഞു പോകുന്നു, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ സ്രവങ്ങൾ കൂടുന്നു, പാലത്തിൻ്റെ വളവ് നിൽക്കുമ്പോൾ ആ വായുസഞ്ചാരത്തിന് തടസ്സം ഉണ്ടാകുന്നു. അതോടൊപ്പം ഉണ്ടാകുന്ന അലർജി ക്രമേണ മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ചതകൾ അല്ലെങ്കിൽ പോളിപ്പുകൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെ തന്നെയും സൈനസൈറ്റിസിന് കാരണമായി പോകാനുണ്ട്. ഇത് കൂടുതൽ നേരം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രമേണ നമുക്ക് മണം കിട്ടുക, നമുക്ക് മണം കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമാണ്. മണം കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന രോഗിയെ സംബന്ധിച്ചോളം വളരെയധികം ദുർഘടകമായ ഒരു ഘട്ടമാണ്. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് ഈ പോളിപ്പുകൾ വളർന്ന് മണം പിടിക്കുന്ന ഏറ്റവും പുറഭാഗത്താണ്, ഏറ്റവും മുകളിലാണ് മണം പിടിക്കുന്ന ഭാഗം ഇരിക്കുന്നത്. ആ ഭാഗത്തേക്ക് വായുസഞ്ചാരമില്ലാതാകുന്നു, മണം കിട്ടാതെ പോകുന്നു. ക്രമേണ അത് മൂക്കിൻ്റെ വശങ്ങളിലുള്ളാകുന്ന വായുവറകളിലേക്കും ചെവിയുടെ ഉള്ളിലേക്കും സ്പ്രെഡ് ചെയ്യാനും അല്ലെങ്കിൽ കേൾവിയെ ക്രമേണ ബാധിക്കാനുള്ള സാധ്യതയും ഈ സൈനസ് രോഗങ്ങൾക്ക്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? ആ അതെ ഡോക്ടർ, ഞങ്ങൾ കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ആ അതെ ഡോക്ടർ, എന്റെ മോന് 9 വയസ്സുണ്ട്. ആ മോന് എപ്പോഴും ശ്വാസം എടുക്കുമ്പോഴേക്കും ഭയങ്കര സൗണ്ടും മൂക്കടപ്പുമായിരുന്നു. അത് കാരണം ഞങ്ങൾ ഒരു ENT ഡോക്ടറെ കാണിച്ചപ്പോ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ടോൺസിലും അഡിനോയിഡും ഉണ്ട്, അതോടൊപ്പം സൈനസും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അഡിനോയിഡ് ടോൺസിലും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതുവരെ അത് ചെയ്തില്ല. പിന്നെ മൂക്കിലടിക്കാൻ ഒരു സ്പ്രേ തന്നു, 2 ആഴ്ചത്തേക്ക് ആന്റിബയോട്ടിക്കും എടുത്തായിരുന്നു. പക്ഷെ ടോൺസിൽ ഇതുവരെയും ചുരുങ്ങിയിട്ടില്ല. അഡിനോയിഡിന്റെ പ്രോബ്ലം ഇപ്പോഴും ഉണ്ട്, അതോടൊപ്പം സൈനസിന്റെ പ്രോബ്ലം ഉണ്ട്. എപ്പോഴും മൂക്കടപ്പാണ്, അടിക്കടി ഇങ്ങനെ ജലദോഷം വന്നുകൊണ്ടിരിക്കും. അത് എന്താ ഡോക്ടർ ചെയ്യേണ്ടത്? അതായത് ഈ സാധാരണഗതിയിൽ അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി തന്നെ ഒരു 3.5-4 വയസ്സാകുമ്പോൾ പെട്ടെന്ന് വളരുകയും ഒരു 5-6 വയസ്സോടനുബന്ധിച്ചിട്ട് അത് ചുരുങ്ങുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി. അതോടൊപ്പം തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ടോൺസിൽ ഗ്രന്ഥിയുടെ വലിപ്പം, സ്ഥിരമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന, വേദന ഉണ്ടാകുന്ന, പനി വരുന്നു, ഇറക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നു, അങ്ങനെയൊക്കെ വരുന്നവർക്ക് ടോൺസിൽ ഗ്രന്ഥികൾക്കും ദീർഘം ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും സ്ഥിരമായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രമേണ ഈ അഡിനോയിഡിൻ്റെയും ടോൺസിലിൻ്റെയും ദീർഘം സൈനസ് രോഗങ്ങൾക്ക് കാരണമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 9 വയസ്സായ കുട്ടി 9 വയസ്സായിട്ടും അഡിനോയിഡ് ചുരുങ്ങിയിട്ടില്ല, ടോൺസിൽ ഗ്രന്ഥികൾക്ക് സ്ഥിരമായിട്ട് വേദന വരുന്നു എന്നുണ്ടെങ്കിൽ, വേദനയും ഇൻഫെക്ഷനും വരുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അഡിനോ ട്രാൻസ്ഫ്ലെക്ടമി ചെയ്യുക. ചെയ്തതിന് ശേഷം അലർജി കൺട്രോൾ ചെയ്യാനുള്ള ഡോക്ടർ നിർദ്ദേശിച്ച രൂപത്തിലുള്ള സ്പ്രേ മരുന്നുകൾ ഉപയോഗിക്കുക. അതും കഴിഞ്ഞില്ലെങ്കിൽ മാത്രമാണ് ഈ സൈനസിലെ ഇൻഫെക്ഷൻ, സൈനസ് ഇൻഫെക്ഷനിലെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ടോൺസിൽ ഗ്രന്ഥിയുടെ വീർക്കം കൂടിയാകാം. അതുകൊണ്ട് തന്നെ ആ ടോൺസിലിനെ ഈ പ്രായത്തിലും നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളഞ്ഞതിന് ശേഷം നേസൽ സ്പ്രേ മരുന്നുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സൈനസൈറ്റിസിനും തീർച്ചയായിട്ടും കുറവുണ്ടാകും. തുടർച്ചയായിട്ട് അലർജി കൺട്രോൾ ചെയ്യുന്ന ചികിത്സയും ഇതിനോടൊപ്പം തുടരേണ്ടതുണ്ട്. ഡോക്ടർ ടോൺസിലെക്ടമി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ സൈനസ് രോഗവും മറ്റ് രോഗങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു, അതിൽ പ്രമേഹവും ഇതുമായിട്ട് എത്രയധികം ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് സൈനസ് കൺട്രോൾ വരാനുള്ള, സൈനസൈറ്റിസ് വരാനുള്ള വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ കൺട്രോൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹം തീർച്ചയായിട്ടും എല്ലാ രോഗങ്ങളെയും കൂട്ടുമെന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തരം ഇൻഫെക്ഷൻസിനെയും കൂട്ടുമെന്ന് പറയുന്നത് പോലെ തന്നെ സൈനസ് ഇൻഫെക്ഷനെയും കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രമേഹരോഗമുള്ള ആൾക്കാർക്ക് സാധാരണ മറ്റു രോഗികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ ആൻറ്റിബയോട്ടിക് കൂടുതൽ ദീർഘനാൾ കൊടുക്കേണ്ടി വരാറുണ്ട്. അതോടൊപ്പം ചില സന്ദർഭങ്ങളിലൊക്കെ സൈനസൈറ്റിസിന് കാരണമായി പോകുന്ന നേസൽ പോളിപ്പുകളുണ്ട്. ഈ പോളിപ്പുകൾ ഷ്രിങ്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓപ്പറേഷന് മുമ്പ് മരുന്നുകൾ കൊടുത്ത് ചുരുക്കുന്ന ഒരു രീതിയുണ്ട്. ആ ചുരുക്കുന്നതിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മരുന്നുകളാണ്. അത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രമേഹവും സൈനസൈറ്റിസും തമ്മിലുള്ള ബന്ധമുണ്ട്. അത് പ്രമേഹത്തെ ശക്തമായി കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് സൈനസ് രോഗങ്ങളെ നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടി ഉണ്ട്. ഹലോ ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം, ആരാണ് വിളിക്കുന്നത്? മനോജ്, ചേർത്തല തണ്ണറോക്കത്ത് നിന്ന് വിളിക്കുന്നു. മനോജ്, ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. പറയൂ മനോജ്. ഹലോ. ഹലോ, പറയൂ. ഹലോ ഡോക്ടറെ. യെസ്, ചോദിക്കൂ ഡോക്ടർ. അതെ, ഈ സൈനസൈറ്റിസിന്റെ ആണോ എന്നൊരു സംശയമുണ്ട്. ഈ വായിക്കത് മിക്കവാറും ഒരു ദുർഗന്ധം ഇങ്ങനെ എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നു. എത്ര നാളായിട്ട് ഇതുണ്ട്? നിലവിലുണ്ടോ?
കുറച്ച് നാളായിട്ടുണ്ട്. അത് മിക്കവരും ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കൊക്കെ ഉണ്ടെന്ന്, ഭയങ്കര വായനാറ്റം എന്ന് പറയുന്നുണ്ട്. എനിക്കത് അനുഭവപ്പെടുന്നില്ല, മറ്റുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ അത് ബ്രഷിങ്ങിന്റെ പ്രശ്നം പല്ലിന്റെ ആയിട്ടൊന്നും തോന്നുന്നില്ല. തൊണ്ട സംബന്ധമായിട്ടാണോ സൈനസൈറ്റിസ് ആണോ എന്ന് ഒരു സംശയം. കഫത്തിന്റെ ഒരു സ്മെല്ല് പോലെ ഇങ്ങനെ അടിക്കുന്നുണ്ട് സാറേ. ഈ സാധാരണമായിട്ട് വായിലുണ്ടാകുന്ന ഗന്ധം അല്ലെങ്കിൽ ദുർഗന്ധം സൈനസിൻ്റെ സൈനസൈറ്റിസിൻ്റെ ഒരു കാരണമാകാം. പക്ഷേ സൈനസിൻ്റെ മറ്റ് രോഗലക്ഷണങ്ങളാണ് സാധാരണയായിട്ട് ഇതോട് അനുബന്ധിച്ച് കൂടുതലായിട്ട് കാണാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ സൈനസ് രോഗങ്ങൾ മാത്രമല്ല ഇതിനുള്ളതെന്ന് ഉറപ്പാക്കുക. ഒരു ഡെൻ്റൽ ഡോക്ടറെയും കൂടെ കാണിക്കുക. പല്ലുകളുണ്ടാകുന്ന കേടുപാടുകളോ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളോ, നമ്മളിൽ വാട്ടർ ഇൻടേക്കിലുണ്ടാകുന്ന കുറവോ അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്നതിലുണ്ടാകുന്ന അപാകതയോ ഒക്കെ തന്നെയും നമുക്ക് ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം. സൈനസ് രോഗങ്ങൾ ഇതിനൊരു കാരണമാകാം. ഡെൻ്റൽ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും വേണം. കൂടെ അതോടൊപ്പം തന്നെ ഒരു ENT ഡോക്ടറെയും കൂടെ കാണിച്ചിട്ട് സൈനസിൽ ഇൻഫെക്ഷൻ ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. ധാരാളം വെള്ളം കുടിക്കുക. മറ്റ് പല്ല് ബ്രഷ് ചെയ്യുന്നതിനൊക്കെ പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു രീതി അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും മാറാനുള്ള മാറിപ്പോകാനുള്ള ഒരു അസുഖം തന്നെയാണ്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് മോഹൻ എന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം മോഹൻ, പറയൂ. ഡോക്ടർ, എനിക്ക് ജലദോഷമായിട്ടാണ് തുടങ്ങിയത്. ഓക്കെ. ഇപ്പോൾ കൊണ്ട് അന്ന് തുടക്കത്തിൽ വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് ഒക്കെ ആയിരുന്നു തോന്നിരുന്നത്. ഇപ്പോഴെനിക്ക് രാത്രി ആകുമ്പോൾ കിടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ടാണ്. അത് ഇൻഹെയിലറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിന് ഇതൊരു പ്രാക്ടീസ് ആകുമോ? അതായത് ഒരു കാര്യം ഞാൻ ഈ ചർച്ചയിൽ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ശ്വാസം മുട്ടലും അല്ലെങ്കിൽ ബ്രോങ്കിലാസ്മയും സ്ഥിരമായിട്ടുള്ള തുമ്മലും ജലദോഷവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ച ശ്വാസം മുട്ടലിന് ഉപയോഗിക്കുന്ന ഇൻഹെയിലർ ചികിത്സ ഏറ്റവും ന്യൂതനവും ഏറ്റവും സേഫുമായിട്ട് നമുക്ക് ദീർഘനാൾ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതകാലം തന്നെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ വളരെ റിലേറ്റീവായിട്ടുള്ള കുറഞ്ഞ സൈഡ് എഫക്റ്റോടുകൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മൂക്കിനകത്തുണ്ടാകുന്ന അലർജി മൂലമാണ് സ്ഥിരമായിട്ട് തുമ്മലും മൂക്കൊലിപ്പും മൂക്കടവും ഉണ്ടാകുന്നത്. അതിനെ നിയന്ത്രിക്കാനും മൂക്കിൽ ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ലഭ്യമാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു ENT വിദഗ്ധനെ കാണിച്ചിട്ട് സൈനസുകളിൽ ഇൻഫെക്ഷൻ ഇല്ല അല്ലെങ്കിൽ മറ്റ് പോളിപ്പോ മറ്റ് ചതവളർച്ചയൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കുക. ഡോക്ടർ പറയുന്ന ടെസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചതിന് ശേഷം അലർജി മാത്രമാണ് നിലവിലുള്ളതെന്നുണ്ടെങ്കിൽ അലർജി നിയന്ത്രിക്കാനുള്ള നമ്മൾ ഇൻഹെയിലർ ശ്വാസം മുട്ടലിൽ ഉപയോഗിക്കുന്ന ഇൻഹെയിലർ. ഡോക്ടർ, എനിക്ക് അലർജി എന്ന് പറഞ്ഞാൽ ഏത് സാധനത്തിനോടും പോയാലും അലർജിയാണ്. അടുത്ത വീട്ടിൽ കടുവരുതാൽ കൂടിയാലും എനിക്ക് അലർജിയാണ്, ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അതെ, ഈ അലർജി എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ഒരുപാട് ഘടകങ്ങളോടൊപ്പമാണ് വരിക. അച്ഛനമ്മയ്ക്ക് തന്നെ ആവണമെന്നില്ല, രക്തബന്ധുക്കൾക്ക് ആർക്കുണ്ടെങ്കിലും പാരമ്പര്യമായിട്ട് ആർക്കുണ്ടെങ്കിൽ തന്നെയും അത് നമുക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അലർജി പ്രധാനമായിട്ടും അലർജി ഉണ്ടാകുന്ന മാറ്റാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാക്സിമം മാറി നിൽക്കുകയും അതോടൊപ്പം അലർജി ഉണ്ടാകുന്ന കാരണം സ്ഥിരമായി നമുക്ക് അലർജി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് ശ്വാസം മുട്ടൽ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ മൂക്കിനുള്ളിൽ ഉപയോഗിക്കുന്ന നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കണം. അതിനു മുമ്പ് തീർച്ചയായിട്ടും ഒരു ENT വിദഗ്ധനെ കണ്ട് സൈനസുകളിൽ ഇൻഫെക്ഷനോ മറ്റു ചതയോ ഇല്ല എന്ന് വരുത്തുക. ജീവിതചര്യകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ജോലി ചെയ്യുന്ന അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ റുട്ടീൻ ലൈഫിൽ എന്തെങ്കിലും പൊടിപടലം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അത്തരം ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടെ ശ്വാസം മുട്ടലും തുമ്മലും ജലദോഷവും ഉള്ളത് താങ്കൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് കരുതുന്നു. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സ്ഥിരമായിട്ടുള്ള ചില മരുന്നുകളുടെ ഉപയോഗം അത് സൈനസായിട്ട് ഉള്ളൊരു കാരണം കൂട്ടുന്നുണ്ടോ? അതെ, ഈ നമ്മളിപ്പോൾ അക്യൂട്ട് സൈനസൈറ്റിസിൽ നമ്മൾ ചികിത്സ പറഞ്ഞു. അത് നമ്മൾ മൂക്കിൽ ഉപയോഗിക്കുന്ന തുള്ളി മരുന്നുകൾ വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. ഈ നേസൽ ഡീകൺജസ്റ്റൻ എന്നാണ് പറയുന്നത്, മൂക്ക് അടപ്പ് മാറ്റുന്ന തുള്ളി മരുന്നുകളെന്നാണ് നമ്മൾ സാധാരണ ഇതിനെ പറയുന്നത്. അത് മൂക്കിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്ക് വിത്തിൻ എ 5 മിനിറ്റ്സ് ഓർസോ പെട്ടെന്ന് തന്നെ മൂക്ക് തുറക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് രോഗികളെ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്ന ഒരു ശീലത്തിലേക്ക് പോകാറുണ്ട്. അത് തന്നെ ഈ തുള്ളി മരുന്നുകൾ തന്നെ പിന്നീട് റീബോൺ കൺജഷൻ എന്ന് പറയും. അതായത് അത് ആ തുള്ളി മരുന്നുകൾ കൊണ്ട് തന്നെ വീണ്ടും സ്ഥിരമായി മൂക്കടയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഇത് രണ്ടിനെയും വ്യക്തമായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ തുള്ളി മരുന്നുകൾ മൂക്കിൽ ഉപയോഗിക്കുന്ന ചില തുള്ളി മരുന്നുകൾ തരത്തിലുണ്ട്. അതുപോലെ തന്നെ മൂക്കിൽ ഉപയോഗിക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള നേസൽ സ്റ്റീറോയിഡ് സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്. അതും ഇതുമായി വ്യത്യാസമുണ്ട്. നേസൽ സ്റ്റീറോയിഡ് സ്പ്രേ മരുന്നുകൾ ദീർഘനാൾ ഉപയോഗിക്കാം, ചില രോഗികളുടെ ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അതേസമയം തുള്ളി മരുന്നുകൾ തീർച്ചയായിട്ടും ഈ ഓക്സിമെറ്റസോളിൻ സൈലോമെറ്റസോളിൻ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്, ഇതിൻ്റെ കെമിക്കൽ നാമം. അത്തരം തുള്ളി മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിനപ്പുറം തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ, ഇപ്പോൾ ഒരു കോളറിന് നമ്മൾ പറഞ്ഞതുമാതിരി നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ദീർഘനാൾ ഉപയോഗിക്കാം. അത് വളരെ വളരെ സേഫാണ്. സ്റ്റീറോയിഡ് എന്നുള്ള പേര് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ രക്തത്തിലേക്ക് അത് കടക്കാത്തത് കൊണ്ട് തന്നെ മൂക്കിനുള്ളിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് അലർജിയെ ശക്തമായി കൺട്രോൾ ചെയ്യും. ഒരു ഇടവേളയിൽ കൂടെയുള്ള ഒരു സമയമാണ് ഡോക്ടർ ലൈവിൽ. ഇനിയൊരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ സൈനസിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന്
അക്യൂട്ട് സൈനസൈറ്റിസ്, അതായത് പെട്ടെന്നുണ്ടാകുന്ന സൈനസൈറ്റിസിനെ കുറിച്ച് നമ്മൾ ചുരുക്കി പറഞ്ഞു. ക്രോണിക് സൈനസൈറ്റിസ്, അതായത് ദീർഘനാൾ നിൽക്കുന്നു, വീണ്ടും വീണ്ടും മൂക്കടവ് ഉണ്ടാകുന്നു, മണം കിട്ടുന്നില്ല, തലവേദന വരുന്നു, അത് കണ്ണുകൾക്ക് സ്ട്രെയിൻ ഉണ്ടാക്കുന്നു, അങ്ങനെ ഉണ്ടാകുന്ന തലവേദന, സ്ഥിരമായി നിൽക്കുന്ന തലവേദന ഉണ്ടാക്കുന്നു, അങ്ങനെ ഉണ്ടാകുന്ന രോഗികൾക്ക് ചികിത്സയിൽ അല്പം വ്യത്യാസമുണ്ട്. ഇവർക്ക് കുറച്ച് പരിശോധനകൾ തീർച്ചയായിട്ടും ആവശ്യം വരും. ഒരു നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഒ പിയിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന, മൂക്കിനുള്ളിലേക്ക് നമ്മൾ എൻഡോസ്കോപ്പ് കടത്തിയിട്ട് മൂക്കിനകത്ത് എന്ത് വ്യതിയാനമുണ്ടെന്ന് നോക്കുന്ന എൻഡോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റുണ്ട്. അതൊരു ഡയഗ്നോസ്റ്റിക് ആണ്, രോഗത്തിന് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് ഒ പിയിൽ തന്നെ ചെയ്യുന്ന ഒരു ടെസ്റ്റുണ്ട്. അതുപോലെ തന്നെ സി ടി സ്കാൻ ആവശ്യമായിട്ട് വന്നേക്കാം. ഏതെല്ലാം സൈനസിനെ ബാധിച്ചിട്ടുണ്ട്, എത്രമാത്രം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് ഈ ക്രോണിക് സൈനസൈറ്റിസിന് ചികിത്സ നൽകുന്നത്. അപ്പോൾ ഇത്ര ഒരു ഘട്ടത്തിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുത്തതിന് ശേഷം മാത്രമാണ്, സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ കോഴ്സ് ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുത്തതിന് ശേഷം അതിൽ വ്യതിയാനം ഉണ്ടാകുന്നില്ലെങ്കിലാണ് ഇത്തരം ടെസ്റ്റുകൾ, അല്ലെങ്കിൽ സി ടി സ്കാൻ ആണെങ്കിലും ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി ആണെങ്കിലും ഒക്കെ നാം സാധാരണഗതിയിൽ ചെയ്യാറായിട്ടുള്ളത്. അല്ലെങ്കിൽ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ലീഷൻസ് അല്ലെങ്കിൽ വലിയ ചതകളൊക്കെ തന്നെ മൂക്കിനുള്ളിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് അടുത്ത ഘട്ടത്തിലുള്ള ചികിത്സയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഈ പരിശോധനകളിലൂടെ രോഗനിർണയം നമ്മൾ കൃത്യമായി കഴിഞ്ഞാൽ എത്രമാത്രം ഏതൊക്കെ സൈനസുകൾ എങ്ങനെയെല്ലാം ബാധിച്ചിട്ടുള്ളതിനനുസരിച്ചിട്ടാണ് ചികിത്സ. ആൻറ്റിബയോട്ടിക്കുകളും ഞാൻ നേരത്തെ അക്യൂട്ട് സൈനസൈറ്റിസിന് പറഞ്ഞവരുള്ള മൂക്കിൽ ഒഴിക്കുന്ന തുള്ളിമരുന്നുകളും ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക്കുകൾ, വേദന സംഹാരികൾ, അലർജി നിയന്ത്രിക്കുന്ന മരുന്നുകളൊക്കെ തന്നെ ഒരു ഫുൾ കോഴ്സ്, ഒന്നോ രണ്ടോ കോഴ്സ് ഡോക്ടർ നിർദ്ദേശപ്രകാരം ചെയ്യുക. അത് കഴിഞ്ഞ് ഡോക്ടർ സി ടി സ്കാനോ മറ്റോ ഇൻവെസ്റ്റിഗേഷനോ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് ചെയ്തതിന് ശേഷം അത് സ്ഥിരമായ തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നേസൽ സെപ്റ്റത്തിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിനൊരു വളവുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യേണ്ട രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അതിന് ഓപ്പറേഷൻ ചെയ്യുക. അല്ലെങ്കിൽ എൻഡോസ്കോപ്പിയിലൂടെ തന്നെ, എൻഡോസ്കോപ്പിയിലൂടെ തന്നെ ഉണ്ടാകുന്ന മൂക്കിൻ്റെ, ഇത് ബേസിക്കലി ഇതിനകത്തുണ്ടാകുന്ന ഒരു 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 ഘടനാ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ വശങ്ങളിലേക്ക് വായുവറകളിലേക്ക് പോകുന്ന ദ്വാരം അടഞ്ഞു പോകുന്നതാണ് ഈ വെന്റിലേഷന് തടയുന്നത്. അതാണ് സൈനസൈറ്റിസിന് ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയിലൂടെ എൻഡോസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് താക്കോൽ ദൂര ശസ്ത്രക്രിയയിലൂടെ മൂക്കിനകത്തേക്ക്, ചുരുക്കി പറഞ്ഞാൽ മൂക്കിനകത്തേക്ക് ഒരു ട്യൂബ് കടത്തിയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീനിൽ അല്ലെങ്കിൽ ടി വി സ്ക്രീനിൽ കണ്ടുകൊണ്ട് മൂക്കിനകത്തുണ്ടാകുന്ന ആ ദ്വാരത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റുന്ന ശസ്ത്രക്രിയയാണ് സാധാരണയായിട്ട് ഇതിന് വേണ്ടി വരിക. തീർച്ചയായിട്ടും ആൻറ്റിബയോട്ടിക്കുകളും മറ്റ് വേദന സംഹാരികളുമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ലഭിക്കും. എൻഡോസ്കോപ്പിക് സൈനസ് സർജറിയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ ഓപ്പൺ സർജറി, മൂക്കിന് ഉൾഭാഗവും അല്ലെങ്കിൽ മൂക്കിൻ്റെ വശങ്ങളുമൊക്കെ തുറന്നുകൊണ്ട് ചെയ്യുന്ന ശസ്ത്രക്രിയകൾ ഒഴിവാക്കിക്കൊണ്ട് മിനിമം ആശുപത്രി സ്റ്റേയും മിനിമം ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് തന്നെ ഈ രോഗത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ തന്നെയും നമുക്കിതിനോടൊപ്പം കൂടി പറയേണ്ടത്, എൻഡോസ്കോപ്പിക് സൈനസ് സർജറി ചെയ്ത് അകത്തുള്ള ചതയോ അല്ലെങ്കിൽ പോളിപ്പോ അല്ലെങ്കിൽ സൈനസിനുണ്ടാകുന്ന അല്ലെങ്കിൽ പാലത്തിനുണ്ടാകുന്ന വളവോ ഒക്കെ അത് മാറ്റിക്കഴിഞ്ഞാൽ പോലും അലർജി നിയന്ത്രിക്കാനുള്ള ചികിത്സ തീർച്ചയായിട്ടും തുടരേണ്ടത് ഒരാവശ്യമാണ്. കാര്യം അലർജി നമുക്ക് ആ സൈനസിലുണ്ടാകുന്ന രോഗത്തിനെ മാറ്റി അല്ലെങ്കിൽ ചതയെ മാറ്റി അല്ലെങ്കിൽ പാലത്തിനുണ്ടാകുന്ന വളവ് മാറ്റിക്കഴിഞ്ഞാൽ പോലും വീണ്ടും അത് അലർജി നമുക്ക് സ്ഥായിയായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടുന്നതായതുകൊണ്ട് തന്നെ നിലനിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അലർജി നിയന്ത്രിക്കുന്ന സ്റ്റീറോയിഡ് രൂപത്തിലുള്ള, നേസൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകളുണ്ട്. അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്തോളം കണ്ടിന്യൂ ചെയ്യുന്നത് അലർജിയെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ജീവിത സാഹചര്യങ്ങളിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ, നമുക്ക് ചെറിയ ചെറിയ കൺട്രോളിലൂടെ അലർജി ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറാൻ കഴിയുമെങ്കിൽ അതും ഈ സൈനസൈറ്റിസിനെ നിയന്ത്രിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കും. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.